ദൈവസന്നിധിയിലിരുന്നാലും നമ്മൾ എങ്ങോട്ടാണ് നമ്മളുടെ ഇന്നത്തെ മെസ്സേജ് പോകുന്നത് എന്ന് ഐ ഗസ് യു ആർ ഷുവർ. അതുകൊണ്ട് വായിച്ചാരംഭിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ മുതൽ വായിച്ചാരംഭിക്കാം. ഇന്ന് കുറച്ച് വാക്യങ്ങൾ വായിക്കുവാൻ സമയമുണ്ടെങ്കിൽ വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഓരോ ആശയങ്ങൾ ശക്തമായി എടുക്കും. ഒടുവിൽ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നിർത്തും. കഴിഞ്ഞ താങ്ക്സ് ഗിവിംഗ് പ്രേയറിൽ എനിക്കുണ്ടായ ഒരു ആത്മനിയോഗമാണ് വെളിപ്പാടെന്നതുപോലെ എൻ്റെ അകത്തേക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു പുതിയ വെളിച്ചത്തിൽ എൻ്റെ അകത്തേക്ക് വന്ന ചില ആത്മീയ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, ആലോചനകൾ, സന്ദേശം തന്നെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ഐ ആം കൺവിൻസ്ഡ് and sure of this very thing that he who began a good work in you will continue. ആ വാക്യം ഏതാണ്? 5-ാമത്തെ വാക്യമാണെന്ന് നോക്കിയിട്ട് നിങ്ങളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ, ആ വാക്യമാണ് ഫിലിപ്പിയർ 1:6. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചത് മലയാളത്തിൽ എത്രാമത്തെ വാക്യമാണ്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഏത് വാക്യമാണോ അത്? 4-മായി. ഓൾറൈറ്റ്. ഇംഗ്ലീഷിൽ 6, മലയാളത്തിൽ 4 വായിച്ചാട്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഓൾറൈറ്റ്. ഇവിടെ പറയുകയാണ് 6-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ, 4-ാം വാക്യത്തിൽ മലയാളത്തിൽ. ആൻഡ് ഐ ആം കൺവിൻസ്ഡ് ആൻഡ് ഷുവർ ഓഫ് ദിസ് വെരി തിങ് ദാറ്റ് ഹി ഹു ബിഗാൻ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ കണ്ടിന്യൂ അൺടിൽ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളിൽ നല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ ആം കൺവിൻസ്ഡ്. എൻ്റെ പ്രശ്നം നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. എൻ്റെ പ്രശ്നം പലപ്പോഴും എനിക്ക് സംശയമാണ്. കർത്താവേ, ഈ ഓട്ടം ഞാൻ ഓടി തികയ്ക്കുമോ? എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ? ഇന്നലെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ റിയലി നീ എന്നെ തിരഞ്ഞെടുത്തതാണോ? ഡു യു തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്? കാര്യം എൻ്റെ മുൻപിലുള്ള ആ ദൗത്യവും എൻ്റെ മുൻപിലെ വിളിയും എൻ്റെ മുൻപിൽ ഞാൻ കാണുന്ന ആ കാഴ്ചപ്പാടും എൻ്റെ ഇൻകൺസിസ്റ്റൻസി, എൻ്റെ ബലഹീനതകൾ, പാപമുണ്ടെന്നല്ല, പാപത്തിൽ വീണിട്ട് അനുദപിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ രക്തത്താൽ ശുദ്ധീകരിക്കണേ, കഴുകണേ, മെഴുക്കണമേ, അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ബേസിക്കലി എൻ്റെ വീക്ക്നെസ്, എൻ്റെ ഇൻകൺസിസ്റ്റൻസി, എൻ്റെ ബലഹീനത, എനിക്ക് ചെയ്തെടുക്കണം എന്നാഗ്രഹിക്കുന്നത് ചെയ്തെടുക്കുവാൻ കഴിയാതെ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് തന്നെ പലപ്പോഴും സംശയം. കർത്താവെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ രഹസ്യ കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവെ, എനിക്ക് ഇത് സാധിക്കുമോ? ആ ചോദ്യം ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ എന്നെ തന്നെ ധൈര്യപ്പെടുത്തിയതും ബലപ്പെടുത്തിയതും ഐ എം കൺവിൻസ്ഡ് ആൻഡ് വെരി ഷുവർ ഓഫ് ദിസ് വൺ തിങ്. ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ അല്ല എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിക്കുവാൻ നമ്മളിൽ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ആദാം വീണപ്പോൾ മുതൽ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ച് ആദാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയതല്ല, ആദമേ നീ എവിടെ എന്ന് ചോദിച്ച് ദൈവം നമ്മളെ തിരഞ്ഞു വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ, നിങ്ങളുടെ അല്ല നമ്മളുടെ നല്ല സ്വഭാവം കൊണ്ടും നല്ല ഗുണം കൊണ്ടുമല്ല നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലായത്, അവൻ നമ്മളെ തേടി വന്നതുകൊണ്ട്. ഒരാമേൻ പറയാമോ? അങ്ങനെ അവൻ നമ്മളെ തേടി വന്നെങ്കിൽ ഇന്നൊരു കാര്യം ഉറച്ച് വിശ്വസിക്കണം. കർത്താവേ, എൻ്റെ പ്രയത്നം, എൻ്റെ അധ്വാനം, എൻ്റെ തീരുമാനങ്ങൾ, അതിന് സ്ഥാനമുണ്ട്, അതിന് വലിയ സ്ഥാനമുണ്ട്. എങ്കിലും അതുകൊണ്ട് എൻ്റെ ഓട്ടം ഓടി തികയ്ക്കുവാൻ, പ്രവൃത്തികൾ തികയ്ക്കുവാൻ സാധിക്കുകയില്ല. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ എം കൺവിൻസ്ഡ്. കാര്യം എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത, എൻ്റെ ക്ഷീണം, എൻ്റെ ഉറക്കം, എൻ്റെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തത്, എൻ്റെ വാക്കുകളിൽ വരുന്ന തെറ്റുകൾ, എൻ്റെ ഉദ്ദേശങ്ങളിൽ ഇല്ലാത്ത ഹൃദയശുദ്ധി ഇല്ലാത്തത്. എല്ലാവരും അവരെക്കുറിച്ച് അറിയാമല്ലോ. നമ്മളാരും മറ്റൊരാളെ വിരൽ ചൂണ്ടുവാനല്ല. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ എന്നെ വിളിച്ചതും എന്നെ തിരഞ്ഞെടുത്തതും എൻ്റെ മുൻപിൽ ഇപ്പോൾ ഞാൻ കാണുന്നതുമായ ദൗത്യം തികച്ചെടുക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? മറുപടി ഇല്ല, ഇല്ല, ഇല്ല. വെരി ഷുവർ ഐ കാനോട്ട് ഡു ഇറ്റ്. എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പാണ്. എങ്കിലും ബൈബിളിൽ പറയുന്നു, ഐ എം കൺവിൻസ്ഡ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഐ എം ഷുവർ ഓഫ് ദിസ് വെരി തിങ്. ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ നിശ്ചയമുണ്ട്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികച്ചിരിക്കും. ഒരാമേൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് തികയ്ക്കുന്നത്? അൺടിൽ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മടങ്ങിവരവും കർത്താവിൻ്റെ ദിവസം വരെയും. ഇംഗ്ലീഷിൽ പറയുന്നു, ഡെവലപ്പിംഗ് ദാറ്റ് ഗുഡ് വർക്ക്. എൻ്റെ അകത്തുള്ള എൻ്റെ ഗ്ലാസ് സീലിംഗ്, എൻ്റെ ലിഡ്, എൻ്റെ ആ ലിമിറ്റ്, എനിക്കെത്താവുന്ന ഏറ്റവും മാക്സിമം ഞാൻ എത്തിക്കഴിഞ്ഞു. എത്ര പരിശ്രമിച്ചാലും ഇതിനേക്കാൾ അധികം എനിക്ക് ഉയരുവാൻ സാധിക്കുകയില്ല. എൻ്റെ കപ്പാസിറ്റിയുടെ ഏറ്റവും അധികം ആയിക്കഴിഞ്ഞു. കർത്താവ് പറയുക, നിൻ്റെ കപ്പാസിറ്റിയുടെ ആ പരിമിതിയൊക്കെ എനിക്കറിയാം. ശൗലെ, നീ എത്ര നോക്കിയാലും നീ ജനത്തെ നശിപ്പിക്കുവാൻ പോയപ്പോൾ നിൻ്റെ തീഷ്ണതയും നിൻ്റെ ശൗര്യവും നിൻ്റെ ഗൗരവവും നിൻ്റെ എല്ലാം ഞാൻ കണ്ടതാണ്. എങ്കിലും നിൻ്റെ തീഷ്ണത കൊണ്ട്, നിൻ്റെ കഴിവ് കൊണ്ട്, നിൻ്റെ പ്രയത്നം കൊണ്ട് സുവിശേഷം നീ പരത്തുവാൻ നോക്കിയാൽ എവിടം വരെ എത്തുമെന്ന് എനിക്കറിയാം. സഭയെ മുടിക്കുവാൻ നിൻ്റെ കപ്പാസിറ്റിയിൽ നോക്കിയിട്ട് നീ വളരെ പരിശ്രമിച്ച് എത്രയും വരെ സാധിച്ചെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിന്നെ ഒന്ന് സഹായിക്കുവാൻ തുടങ്ങിയാൽ നീ പ്രതീക്ഷിക്കാത്ത അളവിൽ നിൻ്റെ പരിമിതികൾ എത്തിയെന്ന് നീ വിചാരിക്കുമ്പോൾ അതിനപ്പുറം ഞാൻ നിന്നെ കൊണ്ടുപോകുവാൻ എൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇന്നാരെങ്കിലും എൻ്റെ കഴിവിനാൽ, എൻ്റെ ശക്തിയാൽ, എൻ്റെ പ്രയത്നത്താൽ ചെയ്തെടുക്കാമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നോ നോ നോ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, നിങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ചവൻ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത് സന്തോഷമുള്ളവരാമേൻ പറഞ്ഞാലും. സോ ഹൗ ഡു വി ഗോ ഹെഡ്? എങ്ങനെയാണത് മുൻപോട്ട് പോകുന്നത്? എൻ്റെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ, രണ്ടും ആൻഡ് പെർഫെക്റ്റിംഗ്, പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് ഇൻ ഫുൾ കംപ്ലീഷൻ ഇൻ യു, നിങ്ങളുടെ അകത്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ. നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ അറിയാം, ഞാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്തെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എങ്കിലും ദൈവം പറയുക, ദൈവത്തിൻ്റെ വചനം പറയുക, നീ പ്രതീക്ഷിക്കാത്തടത്ത്, നീ ഒരിക്കലും വിചാരിക്കാത്തടത്ത്, നീ ഒരിക്കലും ആഗ്രഹിക്കാത്തതുപോലും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചെടുക്കും. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. സോ എങ്ങനെയാണത് ചെയ്യുന്നത്? ഏഴാം വാക്യത്തിൽ, it is right and appropriate for me to have this confidence and feel this way about you all. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് മാത്രമല്ല, എന്നെക്കുറിച്ച്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം എന്നിൽ പ്രവർത്തിക്കുമെന്ന് എന്നെക്കുറിച്ച് ഒരു ധൈര്യമുണ്ടെന്ന് മാത്രമല്ല, it is right and appropriate for me to have this confidence and feel this way about you all. നിങ്ങളെക്കുറിച്ചും എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഉറപ്പുണ്ട്. കാര്യം അടുത്തതാണ് വലിയൊരു മാർമികമായി ഒരു മിസ്റ്ററി ആയി കിടക്കുന്നത്. ബിക്കോസ് യു ഹാവ് മീ ഇൻ യുവർ ഹാർട്ട് ആൻഡ് ഐ ഹോൾഡ് യു ഇൻ മൈ ഹാർട്ട് ആസ് പാർട്ടേക്കേഴ്സ് ആൻഡ് ഷെയറേഴ്സ് വൺ ആൻഡ് ഓൾ വിത്ത് മീ ഓഫ് ഗ്രേസ്. കൃപയുടെ കൂട്ടാളികളായി ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും കൊണ്ട്. ഈ ഒരു കാര്യം മിസ് ചെയ്താൽ, ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ഒറ്റ കാര്യം മിസ് ചെയ്താൽ ദൈവം നമ്മളിൽ ആരംഭിച്ച പ്രവൃത്തി തികയ്ക്കുവാൻ കഴിയാതെ സ്വയത്തിൽ ആശ്രയിച്ചു പോകേണ്ടി വരും. Can I repeat that? ഞാൻ ഈ തുടർന്ന് പറയാൻ പോകുന്ന ഒറ്റ കാര്യം മിസ് ചെയ്താൽ എൻ്റെ തീരുമാനം, എൻ്റെ പ്രയത്നം, എൻ്റെ അധ്വാനം, എൻ്റെ മാക്സിമം ഇട്ട് ഞാൻ എന്നിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി ഞാൻ തികയ്ക്കുവാൻ ബന്ധപ്പെടേണ്ടി വരും. ബന്ധപ്പെടാതെ ദൈവം എന്നിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവം തന്നെ ഡെവലപ്പ് ചെയ്ത്, കംപ്ലീറ്റ് ചെയ്ത്, പൂർത്തീകരിച്ച് ദൈവം എന്നെ വിളിച്ച വിളിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കും എന്നുള്ള ആ സ്ഥാനത്ത് വരണമെങ്കിൽ ഏറ്റവും വലിയ മാർമികമായിട്ടൊരു വിഷയം പറയുകയാണ്, നിങ്ങളെക്കുറിച്ചും എനിക്ക് ആ ധൈര്യമുണ്ട്. കാര്യം യു ഹാവ് മീ ഇൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. രണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു സ്ഥാനം തന്നിട്ടുണ്ട്. What? Are you serious? കർത്താവേ, ഹൃദയത്തിൽ ചില വ്യക്തികൾക്ക് സ്ഥാനം കൊടുത്താൽ എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികച്ചെടുക്കുവാൻ അതിൻ്റെ അകത്തൊരു ശക്തി ഉണ്ടെന്നോ? What do you mean? ഞാൻ ഓർത്തത് ഒരു 3-4 മണിക്കൂർ മുറിക്കകത്ത് വാതിലടച്ച് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലാണ് അതിൻ്റെ രഹസ്യം എന്നാണ് ഞാൻ ഓർത്തത് വലിയ പാസ്റ്റർമാരെ തലയൊക്കെ വെച്ച് അമക്കി കുലുക്കി അന്യഭാഷ പറഞ്ഞ് ഒന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം എന്നിൽ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. അതൊക്കെ ആവശ്യമാണ്, അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ ഒരു രഹസ്യം പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ, എന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലിങ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം, ഒരു മർമ്മം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആർക്ക് സ്ഥാനം കൊടുക്കുന്നു. ഞായറാഴ്ച വരുമ്പോൾ അത്യാവശ്യത്തിന് ഒരു പ്രൈസലോടും മുഖത്ത് നോക്കാതെ ഒരു പ്രൈസലോടും പറഞ്ഞിട്ട് പോയാൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കാശ് കിട്ടുന്ന ബിസിനസ് പാർട്ട്നേഴ്സുമായി അധികം ഹൃദയത്തിൽ അവരെ വെച്ചുകൊണ്ട് ലോകക്കാരെയും ഫിലിം ആക്ടേഴ്സിനെയും പാട്ടുകാരെയും, എനിക്കറിയത്തിൽ ആരോഗ്യമാണ് ഒത്തിരി പേരോടാണല്ലേ സംസാരിക്കുന്നത്, ഓർ മേ ബി അഭിഷക്തന്മാരായ പാസ്റ്റേഴ്സ് ആയിരിക്കും, പ്രൈസലോട്, അതിനായി സ്തോത്രം. എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആരെ നിങ്ങൾ സൂക്ഷിക്കുന്നു? ഹു ആർ യു അറ്റാച്ച്ഡ് ടു? വാട്ട് ആർ യു അറ്റാച്ച്ഡ് ടു? നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കാണ്, എന്തിനാണ് സ്ഥാനം? നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നും നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നും അറിയുന്നു. എന്തിനാണുള്ള സ്ഥാനം? കൃപയുടെ കൂട്ടവകാശികളാണ് എന്നെനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. നമ്മൾ ഒരുമിച്ച് കൃപയുടെ കൂട്ടവകാശികളാണ് എന്നുള്ള ധൈര്യം എൻ്റെ അകത്തുള്ളതും കൊണ്ട്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്ഥാനം ഞാൻ തന്നിട്ടുള്ളതും കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ളതും കൊണ്ട് ഞാനൊരു കാര്യം അറിയുന്നു. കർത്താവിൻ്റെ നാൾ വരെ എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിൽ മാനുഷികമായി ഒരിക്കലും സാധിക്കാത്തതുപോലെ ദൈവം എന്നിലും നിങ്ങളിലും ചെയ്തെടുക്കുവാൻ അതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് എന്ന് ഞാൻ അറിയുന്നു. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കുറച്ചും കൂടെ പറയാൻ പോകുകയാണ്. ലെറ്റ്സ് ലിസൺ. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 12-25, 26, 27 മൂന്ന് വാക്യങ്ങൾ അങ്ങ് വായിക്കാം. 1 കൊരിന്ത്യർ 12:25, 26, 27. ശരീരത്തിൽ വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ ഒത്തിരിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് പ്രസംഗം തുടങ്ങിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. ഒറ്റ വാക്കിൽ പറയട്ടെ, യു ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് വൺ ബോഡി. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഞാൻ ആ യൂത്ത് മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സഭയാകുന്ന ശരീരം, the church is the body of Christ. ക്രിസ്തയേശുവിൻ്റെ ശരീരമാണ് സഭ. ബെഥൽ AG Church അതിൻ്റെ ഒരു ഭാഗമാണ്. ആഗോള വ്യാപകമായി വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത ഭാഷകളിൽ, വ്യത്യസ്ത തൊക്കിൻ്റെ നിറമുള്ളവരുടെ ഇടയിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും സംസാരിക്കുന്നവരുടെ ഇടയിൽ ആഗോള വ്യാപകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. ആ സഭ, the church, ഒരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. എൻ്റെ ജീവിതം സഭയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഈ ശരീരത്തിൻ്റെ തലയാരാ പറയാമോ? യു ആർ റൈറ്റ്, ക്രിസ്തുവാണ് ശരീരത്തിൻ്റെ തല. ക്രിസ്തു എന്ന തല, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അവയവങ്ങൾ നമ്മൾ. വിച്ച് മീൻസ് നമ്മൾ ഓരോരുത്തരുടെയും ഒരു 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 ചുമതലയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, നമ്മളിൽ പലർക്കും ആഗ്രഹം എങ്ങനെയെങ്കിലും തലയോടങ്ങ് പറ്റിയിരിക്കണം എന്നാണ്. തലയോട് പറ്റിയിരിക്കണമെങ്കിൽ അല്ല, പച്ച മലയാളത്തിൽ ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞാൽ ക്രിസ്തുവിനോട് പറ്റിയിരിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. എൻ്റെ താല്പര്യം അതാ, കർത്താവെ അങ്ങയോട് പറ്റിയിരിക്കണം. ഞാനൊരു പക്ഷേ ഒരു ചെറിയ വിരലായിരിക്കും, ഒരു പക്ഷേ മേ ബി എ ഹോൾ ആം. ഞാൻ എവിടെ എന്നെ തന്നെ കാണുന്നു, എവിടെ കർത്താവ് എന്നെ കാണുന്നു. Look at that. ഞാൻ ഏറ്റവും നിസ്സാരമായിട്ടൊരു ഉദാഹരണം എടുക്കുക. ഈ രണ്ട് വിരലുകൾ കൂടി തീരുമാനിച്ചു ഞങ്ങൾ തലയോട് പറ്റിയിരിക്കും. അതിനൊരു കാര്യം ചെയ്തു. ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പുറകെ രണ്ട് കൊമ്പ് പോലിരിക്കും. കണ്ടിട്ടുണ്ടോ? ഫോട്ടോ എടുക്കുമ്പോൾ രണ്ട് വിരലുകൾ തലയുടെ പുറകെ വെച്ചാൽ രണ്ട് കൊമ്പ് പോലിരിക്കും. പിള്ളേർ കുസൃതി കാണിക്കുമ്പോൾ അങ്ങനെ വെക്കാറുണ്ട്. രണ്ട് വിരലുകൾ തീരുമാനിച്ചു, മേലാൽ ഞങ്ങൾക്ക് മറ്റൊരു ശരീരത്തിൻ്റെ ഒരു അവയവങ്ങളോടും ബന്ധമില്ല, ഞങ്ങൾ ക്രിസ്തുവിനോട് മാത്രമാണ്. അതുകൊണ്ട് മുറിയടച്ച് പൂട്ടിയിട്ട് പ്രാർത്ഥന മാത്രം, ആരോടും പ്രൈസ് ദി ലോർഡുമില്ല, ഫെലോഷിപ്പുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ തലയോട് മാത്രം ബന്ധം. അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി ഇന്ന് പകൽക്കാലം മറ്റൊരുവനോടൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ ഭാഗമാകുവാൻ സാധിക്കുകയുള്ളൂ. ശരീരത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് മറ്റൊരു ദിവസം സംസാരിക്കാമെങ്കിലും നമ്മൾക്ക് ബന്ധമുള്ളത് നമ്മളുടെ ഏരിയയിൽ, നമ്മളുടെ അടുക്കൽ ദൈവമാക്കിയിരിക്കുന്ന വ്യക്തികളുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ തലയോട് പറ്റിയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ക്രിസ്തുവിനോട്, തലയാകുന്ന ക്രിസ്തുവിനോട് പറ്റിയിരിക്കണമെങ്കിൽ എൻ്റെ അരികിൽ ദൈവം തന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സ്നേഹിച്ച് അവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ചെങ്കിൽ മാത്രമേ സഭയാകുന്ന ശരീരത്തിൻ്റെ ഭാഗമായി ക്രിസ്തുവാകുന്ന തലയോട് എനിക്കൊരു ബന്ധമുള്ളൂ. ഇല്ലാത്തിടത്തോളം എത്ര ഉപസിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര വിശുദ്ധ ജീവിതം നയിച്ചാലും, നീ ഹിമാലയത്തിൽ പോയി സന്യാസിയായി ജീവിച്ചാലും സഹോദരനോടുള്ള ബന്ധമില്ലെങ്കിൽ നീ ശരീരത്തിൻ്റെ ഭാഗമല്ല. കാര്യം വിരലിനും കാലിനും മറ്റൊരു അവയവത്തിനും, കിഡ്നി ആകട്ടെ, ലിവർ ആകട്ടെ, ഡയറക്റ്റ് പോയി തലയ്ക്കകത്തോട്ട് അറ്റാച്ച് ചെയ്യാനിരുന്നാൽ ഒരിക്കലും സാധിക്കുകയില്ല. നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തതയും കൂട്ടായ്മയും ആചരിച്ചാൽ നീ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ അലക്ഷ്യമായി വിചാരിച്ചാൽ, ആ സ്ഥാനത്തെ നിങ്ങൾ അഗണ്യമായി വിചാരിച്ചാൽ, അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കുവോളം നിങ്ങളിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുവാൻ സാധിക്കാത്ത നിങ്ങളുടെ ജീവിതം അസ്തമിച്ചു പോകും. അതുകൊണ്ടാണ് എവിടെയെങ്കിലും കൂട്ടായ്മ ആചരിക്കണമെന്ന് പറയുന്നത്. അതിനോ വെബ്കാസ്റ്റിൽ കൂടെ കാണുന്നവരുണ്ട്, പലർക്കും അവർക്ക് കൂട്ടായ്മയുടെ അവസരങ്ങളില്ല. ഐ ബീൻ ടെലിങ് ദം, എങ്ങനെയെങ്കിലും അടുത്തുള്ളവരെ കൂടെ വിളിച്ച്, യുനോ, ഒരുപക്ഷേ ഒരു പാസ്റ്ററൽ മിനിസ്ട്രി ഇല്ലാത്തവരായിരിക്കും. റോമിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, ഇറ്റലിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. യുക്രൈനിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദ്യത്തെ സർവീസിൽ ഒരു ബ്രദർ വരുന്നുണ്ട്. യുക്രൈനിൽ 40ഓളം പേര് എല്ലാ ഞായറാഴ്ചയും, അവിടുത്തെ സമയം എന്തോന്ന് ഞാൻ ചോദിച്ചില്ല. സജോ ബ്രദർ ഇവിടെ ഉണ്ടോ? ഡോക്ടർ സജോ ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ആദ്യത്തെ സർവീസിൽ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. 40ഓളം പേര് എല്ലാ ഞായറാഴ്ചയും ഇവിടുത്തെ ആരാധന ഫസ്റ്റ് സർവീസ് നടക്കുമ്പോൾ 40 പേര് അവിടെ കൂടും. അവിടെ കൂടി ഒരുമിച്ച് ഹോൾ സർവീസ് ഇവിടെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നിടം വരെ അവിടെ ഒരുമിച്ചിരുന്ന് കാണും. അതിനുശേഷം അവർ 1 മണിക്കൂറും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. 40 സ്റ്റുഡൻസാണ് ഡോക്ടറിന് പഠിക്കുന്ന 40 സ്റ്റുഡൻസ് യുക്രൈനിൽ. പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നവരുണ്ട്, കുടുംബങ്ങളായി കാണുന്നവരുണ്ടെങ്കിൽ. ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഐ എം ടോക്കിംഗ് ടു യു. ഒറ്റ വ്യക്തിയോടായിരിക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് കാണാതെ ഗ്യാദർ സംബഡി, സിറ്റ് വിത്ത് ദം. കാര്യം തമ്മിലുള്ള കൂട്ടായ്മ വരുമ്പോൾ എവിടെയോ ഒരു ശരീരത്തിൻ്റെ ബന്ധം ആരംഭിക്കുക. ഒരു വലിയൊരു മർമ്മമായത്. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്, എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ആ സ്ഥാനമുണ്ടെങ്കിൽ നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി, ആ ശരീരത്തിൻ്റെ അവയവങ്ങളായെങ്കിൽ നമ്മളിലേക്ക് ജീവൻ്റെ വ്യാപാരമുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് ആശയം തെളിയിക്കുവാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. 1 John chapter number 1 and verse number 7. The power of fellowship. 1 യോഹന്നാൻ 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുകയാണ്, കൂട്ടായ്മയുണ്ടെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ കൂട്ടായ്മയുണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. കൂട്ടായ്മയുണ്ടെങ്കിൽ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രക്തത്തിൻ്റെ ഒരു പകർച്ച അവിടെയുണ്ട്. കൂട്ടായ്മയില്ലാത്തവൻ യേശുവിൻ്റെ രക്തം ജയമെന്ന് പറയുമ്പോൾ പിശാച് മൂക്ക് നോക്കി ഒരു തൊഴി വെച്ച് തരും. കാര്യം, എടാ, നീ രക്തം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ രക്തം വേണമെങ്കിൽ നീ ശരീരത്തിൻ്റെ ഭാഗമാകണം. പലരും കുഞ്ഞാടിൻ്റെ രക്തം ജയം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ശക്തിയും വ്യാപരിക്കാത്തതിൻ്റെ രഹസ്യം, നിനക്ക് കൂട്ടായ്മയില്ല, നിനക്ക് ബന്ധങ്ങൾ പുലർത്തുവാൻ അറിയത്തില്ല, സ്നേഹബന്ധങ്ങൾ. ചിലരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ടാത്ത വർത്താനം, സർക്കാസം, വേണ്ടാത്ത രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുള്ളതുകൊണ്ട് പലരോടും അടുത്ത് സഹകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് അപ്പാർട്ട്, അതൊക്കെ അവിടെ വാസ്തവമാണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞു, അതിനേക്കാൾ വലുത് എന്നിൽ കൂടെ വ്യാപരിക്കുന്ന ക്രിസ്തേശുവിൻ്റെ രക്തവും ആ ജീവനും ആ ശക്തിയും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും എനിക്ക് ആവശ്യമാകിയാൽ ഞാൻ ആ ശരീരത്തിൻ്റെ ഭാഗമായെങ്കിൽ മാത്രമേ കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള നന്മയും ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലുള്ള മഹാത്മ്യവും എൻ്റെ ജീവിതത്തിൽ രോഗസൗഖ്യത്തിനായി, വിടുതലിനായി, ഉയർച്ചയ്ക്കായി, മാന്യതയ്ക്കായി, വരുമാന മാർഗങ്ങൾ വരെ ജീവിതത്തിൽ സകലതും എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ലഭ്യമാകണമെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമായെങ്കിൽ മാത്രമേ, രക്തത്തിൻ്റെ ഓട്ടത്തിൽ കൂടെ മാത്രമേ, ജീവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ മാത്രമേ എനിക്കത് ലഭ്യമാകുകയുള്ളൂ എന്ന് ആർക്കെങ്കിലും ആത്മീയ മർമ്മം അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ അവരോട് പറയട്ടെ, മെയിൻറ്റെയിൻ ഗുഡ് ഫെലോഷിപ്പ്. കൂട്ടായ്മ ആചരിച്ചു, പ്രൈസ് ദ ലോർഡ്. കൂട്ടായ്മ ആചരിച്ചാൽ, നിങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ അവൻ്റെ രക്തം വന്നു കഴിഞ്ഞാൽ ശുദ്ധീകരണം അവിടെ നടന്നിരിക്കും. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്ത് പാപവും കാട്ടിക്കൂട്ടിയാൽ സാരമില്ല എന്ന് പറയുന്നതിനെക്കുറിച്ചല്ല ശുദ്ധീകരണം എന്ന് പറയുന്നത്. അശുദ്ധിയിലേക്ക് കടക്കാതെ നമ്മളുടെ ആ അകത്തെ മനുഷ്യൻ്റെ മനോഭാവങ്ങൾക്ക് തന്നെ ഒരു ശുദ്ധീകരണം വരുത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവർ, അതിനെക്കുറിച്ച് തെറ്റായി പറയുന്നവരുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ, ലിസൺ ടു ദിസ്. കാര്യം, നമ്മൾ പല ഉപദേശങ്ങൾ അവിടെ എവിടെയായി കേൾക്കുവാൻ സാധ്യതയുള്ളവരാണല്ലോ. ഞാൻ കേട്ട ഒരു തെറ്റായ ഉപദേശം, ഫാൾസ് ഡോക്ട്രിൻ, നരകത്തിൻ്റെ ആടുകളായി മേയ്ക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്ട്രിനാണ് ഓട്ടോമാറ്റിക് ക്ലെൻസിങ്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ വർഷങ്ങൾക്ക് മുൻപേ 2003 2007 ഏതൊരു വർഷം ഞാൻ ദുബായിൽ ചെന്നപ്പോൾ അവിടെ മറ്റൊരു സഭയിൽ ഒരു ആഫ്രിക്കൻ ചർച്ചിൽ കൂടുന്ന ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇഫ് യു ഹാവ് ഫെലോഷിപ്പ് വൺ വിത്ത് അനാദർ, നിങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ അവൻ്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ വ്യാഖ്യാനിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, തമ്മിൽ സ്നേഹചുമനത്താൽ തമ്മിൽ തമ്മിൽ വന്ദനം ചെയ്തും, അങ്ങനെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ നല്ല സ്നേഹമുണ്ടെങ്കിൽ, ഐക്യതയുണ്ടെങ്കിൽ, കൂട്ടായ്മയുണ്ടെങ്കിൽ, അവർ പറയുന്നത് പിന്നെ ഏത് പാപം ചെയ്താലും ഒരു പ്രശ്നവുമില്ല, കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളെങ്കിൽ ശുദ്ധീകരിച്ചോളും. ഓട്ടോമാറ്റിക് ക്ലെൻസിങ്, അവരുടെ വാക്കാണ് ഓട്ടോമാറ്റിക് ക്ലെൻസിങ്. ആൻഡ് ദാറ്റ് ഈസ് സ്റ്റുപ്പിഡ്. അത് ദൈവവചനത്തിൻ്റെ പ്രമാണമല്ല. പകരം ഞാൻ പറയട്ടെ, അവൻ്റെ രക്തം നമ്മൾ ശുദ്ധീകരിച്ചാൽ പിന്നെ പാപത്തിൻ്റെ ചെളിക്കൂട്ടിൽ പോകുവാനുള്ള, ആ പാപത്തിലേക്ക് ഇറങ്ങുവാനുള്ള പ്രവണതയെ കർത്താവ് ശാസിക്കും. കൂട്ടായ്മയുണ്ടോ? വേണ്ടാത്ത ചിന്താഗതികൾ, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ, വേണ്ടാത്ത പ്രവൃത്തികളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാതെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം അവിടെ വ്യാപരിച്ചിരിക്കും. ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപത്തിൻ്റെ ചിന്തകൾ, പാപത്തിൻ്റെ സ്വഭാവങ്ങൾ ആധിപത്യം പുലർത്തുവാൻ, ഇന്ന് എനിക്കതിൻ്റെ അകത്ത് രക്ഷപ്പെടുവാൻ താല്പര്യമുണ്ട് പാസ്റ്ററെ, സാധിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, എൻറിച്ച്, എംപവർ, സ്ട്രെങ്തൻ യുവർ ഫെലോഷിപ്പ്. കൂട്ടായ്മ ആചരിക്കുവാനൊന്ന് പരിശ്രമിക്കുക. ഏരിയ പ്രയറിന് പോ, തമ്മിൽ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുക, സമയം കൂടെ ചെലവഴിക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബലഹീനതകളിൽ നിന്നും, നിങ്ങളുടെ പാപ സ്വഭാവത്തിൽ നിന്നും നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ച്, അതിൻ്റെ അകത്ത് വീണിട്ട് എടുത്ത് കഴുകി മെഴക്കുന്നതിനെക്കുറിച്ചല്ല, അതിൻ്റെ അകത്തോട്ട് പോകാതെ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന, ക്ലെൻസ് ചെയ്യുന്ന, നിങ്ങളെ ശുദ്ധീകരിക്കുന്ന, purge, purify, നിങ്ങളെ നിർമ്മലീകരിക്കുന്ന രക്തത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചിരിക്കും. So I am convinced, എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, എനിക്കൊരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്നിൽ അത് തികയ്ക്കും. നിങ്ങളെക്കുറിച്ചും ഒരു ധൈര്യമുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് നിങ്ങളിൽ തികച്ചെടുക്കും. അതിൻ്റെ കാരണം നിങ്ങളുടെ കപ്പാസിറ്റി അല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ആഴമല്ല, നിങ്ങളുടെ പ്രയത്നത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ആഴമല്ല. പകരം നിങ്ങളിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി എങ്ങനെയാണ് വരുന്നത്? അത് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആഴ്ചയിൽ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആഴ്ചയാണ്. ആസ് മച്ച് ആസ് പോസിബിൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതിനകത്ത് വലിയ അർത്ഥമുണ്ട്. എങ്കിലും ഉപവാസം കൊണ്ടും പ്രാർത്ഥനയും കൊണ്ടും നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചതിനെ തയ്ക്കുമെന്നല്ല, പകരം നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ലോകക്കാരനല്ല എൻ്റെ ഹൃദയത്തിൽ എന്നെ വാഴുന്നത്, മറ്റൊരു വ്യക്തിയുമായിട്ടല്ല എൻ്റെ പ്രൈമറി കണക്ഷൻ. എൻ്റെ പ്രൈമറി കണക്ഷൻ എൻ്റെ സഭയുമായിട്ടാണ്. അത് ശരിയാണെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Yeah, that's good. എല്ലാവർക്കും കൈപൊക്കാനൊക്കെ പ്രാഗൽഭ്യം ഇല്ലെന്നും എനിക്കറിയാം. പക്ഷെ അടുത്ത പ്രാവശ്യം ഇത് ചോദിക്കുമ്പോൾ, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനേക്കാൾ, ജഡീകന്മാരേക്കാൾ, ലോകത്തിലുള്ളവരേക്കാൾ ആവശ്യത്തിനുള്ള കണക്ഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിലും അതിനേക്കാൾ ഉപരി എൻ്റെ വാസ്തവത്തിലുള്ള കൂട്ടായ്മ, എൻ്റെ വാസ്തവത്തിൽ ഹൃദയം പകരുന്നത് ക്രിസ്തേശുവിൻ്റെ ശരീരമാകുന്ന സഭയോടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോണം. അത് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, നിങ്ങളിലേക്ക് ഒരു ശക്തി വ്യാപരിക്കും. കാര്യം, നിങ്ങൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി കഴിഞ്ഞു, നിങ്ങളൊരു ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുക, ക്രിസ്തു എന്ന തലയോട് നിങ്ങൾക്ക് കണക്ഷനായി കഴിഞ്ഞു. ഞാൻ എന്നെ തന്നെ, ഈ എൻ്റെ 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 ഈ ചെറിയ വിരൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വിരൽ, എൻ്റെ thumb, ഈ കൈപ്പത്തിയോട് വിട്ടുമാറിയാൽ, അകന്നു മാറിയാൽ എത്ര ശരീരത്തിന് പ്രയോജനപ്പെടുന്നതാണെങ്കിലും തലയുമായി പിന്നെ ബന്ധമില്ല. ഞാൻ പറയും, ഹേ, ആ വ്യക്തിയോ, ആ പാസ്റ്ററോ, ആ ബ്രദറോ, ആ സിസ്റ്ററോ, എനിക്കതിനേക്കാൾ കൂടുതൽ ഫംഗ്ഷനുണ്ട്. ഈ തള്ളവരലില്ലെങ്കിൽ ശരീരത്തിൽ കൈ കൊണ്ട് ഒത്തിരി പ്രയോജനം കുറയും. എന്തെങ്കിലും ഒന്ന് പിടിക്കണമെങ്കിൽ തള്ളവരലിന് വലിയ സ്ഥാനമാണ്. പക്ഷേ ഈ കൈപ്പത്തിക്ക് അത്രയും വലിയ ഫംഗ്ഷനൊന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഈ കൈപ്പത്തിയിൽ നിന്ന് മാറി തലയിലോ പോയിരിക്കാൻ പറ്റത്തില്ല. കുറഞ്ഞ വശം കുറച്ചും കൂടെ ഫംഗ്ഷൻ ചെയ്യുന്ന ലിവറിൻ്റെ അടുക്കലോട്ട് പോയിരിക്കാം. നടക്കുമോ? നടക്കത്തില്ല. കുറച്ചും കൂടെ ഗ്ലാമറുള്ള മറ്റൊരു ശരീരത്തിൻ്റെ അവയവത്തോട് പോയിരിക്കാം. ഡസൻറ്റ് വർക്ക്. നിങ്ങളെ എവിടെ ദൈവമാക്കിയിരിക്കുന്നോ അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്താൽ, കർത്താവിൻ്റെ വചനം പറയുക, നിങ്ങൾക്ക് ക്രിസ്തു എന്ന തലയോടൊരു കണക്ഷനുണ്ട്. ആ തലയോടുള്ള കണക്ഷനുണ്ടെങ്കിൽ, ക്രിസ്തുവിനോടുള്ള കണക്ഷനുണ്ടെങ്കിൽ, ശരീരത്തിൽ ഓടുന്ന രക്തം, കുഞ്ഞാടിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, പാപത്തെ ശുദ്ധീകരിക്കുന്ന രക്തം, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന രക്തം, അല്ല ജയം തരുന്ന രക്തം നമ്മളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ ശക്തി വ്യാപരിപ്പിക്കും. റൈറ്റ് നൗ ലെറ്റ്സ് കം ബാക്ക്. ഫിലിപ്പിയർ 1:19. നൗ അടുത്ത വാക്യത്തിലേക്ക് കടക്കുക, ഇതേ ആശയത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുക. ഫിലിപ്പിയർ 1:19. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഓൾറൈറ്റ്. ഇങ്ങനെ ശരീരത്തോട് ബന്ധം പുലർത്തിയാൽ കുഞ്ഞാടിൻ്റെ രക്തം നമ്മൾക്ക് പ്രാപിക്കാമെന്ന് മാത്രമല്ല, ഇവിടെ പറയുകയാണ്, ഫോർ ഐ ആം വെൽ അഷ്യൂർഡ് ആൻഡ് ഇൻഡീഡ് നോ, എനിക്കൊരു കാര്യത്തിൽ വളരെ വലിയ നിശ്ചയമുണ്ട്, ദാറ്റ് ത്രൂ യുവർ പ്രേയേഴ്സ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിമിത്തം. നാ ഈ പൗലോസ് അപ്പോസ്തലന്റെ ഓരോ ലേഖനങ്ങൾ എടുത്താൽ അവിടെ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനാ സ്വഭാവത്തെക്കാളുപരി പ്രാർത്ഥന ജീവിതമായി തീർന്നു. ജീവിതം തൻ്റെ പ്രാർത്ഥനയായി തീർന്നു. ക്യാൻ ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു? ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം അല്പം കുറഞ്ഞെന്നിരിക്കും, പക്ഷേ ഒരു യാഥാർത്ഥ്യം പറയാൻ പോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യം, ആൾക്കാർ എൻ്റെ അടുക്കൽ വന്ന് പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നാവശ്യം പറയുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ ആ അഭിഷേകത്തിൻ്റെ ആഴമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദൈവപുരുഷൻ എന്നുള്ളൊരു സ്ഥാനത്ത്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നുള്ള സ്ഥാനത്ത് എന്നെ കണ്ട് എന്നോടല്ല ആരോടെങ്കിലും അങ്ങനെ ദൈവസന്നിധിയിൽ പറയുന്നത് പോലെ ആവശ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി എന്നതുപോലെ ഒരുപക്ഷെ അതിനുവേണ്ടി സമയം എടുത്ത് പ്രാർത്ഥിക്കുന്നതിന് മുൻപേ തന്നെ ആ വിഷയങ്ങളുടെ മറുപടികൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, പ്രാഗൽഭ്യത്തോടെ പൂർണ്ണ ധൈര്യത്തോടെ നിശ്ചയത്തോടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പനിയാണ്, പ്രാർത്ഥിക്കണം. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ പറയും ഞാൻ വണ്ടി ഓടിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം. ഐ ആം ഓപ്പൺ കൺഫെഷൻ, ക്ഷമിക്കണം. പലപ്പോഴും അത് കഴിയുമ്പോൾ എന്നെ വിളിക്കും, പാസ്റ്ററെ പ്രാർത്ഥിച്ചതിന് നന്ദി, എൻ്റെ പനി മിറക്കിളസായി മാറി. ഇന്നലെ ഓർക്കുന്ന, കർത്താവെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതാ, പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കാൻ സമയമെടുക്കാൻ പറ്റിയില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മറന്നുപോയി. പക്ഷേ ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, അനേക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയട്ടെ, ഷെയർ ചെയ്ത പലതും പ്രാർത്ഥിക്കുവാൻ കണ്ണടച്ച് മുഴങ്കാലിലിരുന്ന്, ഇല്ലെങ്കിൽ നടന്ന് കൈ ഉയർത്തി കർത്താവെ ഈ വിഷയം അങ്ങയുടെ സന്നിധിയിൽ ഒരു മറുപടിക്കായി വയ്ക്കുന്നേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് അവസരം എടുക്കാതിരിക്കുമ്പോൾ തന്നെ പലതിൻ്റെ മറുപടികൾ വരുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, പ്രാർത്ഥനയുടെ ഹാബിറ്റ്, പ്രാർത്ഥനയുടെ സമയം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുന്ന ആ എഫേർട്ട് നല്ലതാണ്. എങ്കിലും ചിലർ ഇവിടെ പ്രാർത്ഥന ജീവിതമുള്ളവരായി മാറണം, ജീവിതം തന്നെ പ്രാർത്ഥനയായി മാറണം. പൗലോസ് അപ്പോസ്തലൻ പറയുക, എൻ്റെ ചിന്തകളിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ, എവറി ടൈം ഐ തിങ്ക് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാര്യം എൻ്റെ ചിന്തകൾ എപ്പോഴും ഇറ്റ്സ് ടുവേർഡ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവം, ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തോടുള്ള കണക്ഷൻ വളരെയുള്ളതിനാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ മനോഭാവങ്ങളിൽ ദൈവമെന്നുള്ള ബോധ്യം നിറഞ്ഞു നിൽക്കുകയാൽ എൻ്റെ ചിന്താമണ്ഡലം തന്നെ പ്രാർത്ഥനയായി മാറി. ഞാൻ അവിടെ എത്തുവാൻ ആഗ്രഹിക്കുക, ഇവിടെ ഇരിക്കുന്ന ചിലർ അവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, ഇൻ അതർ വേർഡ്സ്, ഞാൻ ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ പറഞ്ഞു വരട്ടെ, നമ്മളുടെ ചിന്തകൾ പോലും മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചിന്ത വരുമ്പോൾ, കർത്താവേ ആ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ആ വ്യക്തിയെ സഹായിക്കണമേ, കാവൽ കൊടുക്കണമേ എന്നുള്ള ചിന്ത എൻ്റെ അകത്ത് വരുമ്പോൾ അത് പ്രാർത്ഥനയായി വരിക. നമ്മുടെ thought world, നമ്മളുടെ ചിന്താ മണ്ഡലം തന്നെ പ്രാർത്ഥനയായി മാറട്ടെ. I know that through your prayers, കുത്തിയിരുന്ന് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാൾ ഉപരി നിങ്ങളുടെ ചിന്തകൾ തന്നെ പ്രാർത്ഥനയായിരിക്കുകയാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കൂടെ and a bountiful supply of the Spirit of Jesus, ആ വാക്യമാണ് നമ്മൾ പാട്ടുപാടിയപ്പോൾ വായിച്ചത്. യേശുവിൻ്റെ ആത്മാവിൻ്റെ പകർച്ച. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമാറ് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. Can I repeat that? യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്ന ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ആ വരവിനായി, രണ്ടാം വരവിനായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ആ ആചാരം, ആ ഏർണസ്റ്റ്, ആ അഡ്വാൻസ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. കാര്യം പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകളിൽ, ജീവിതത്തിൻ്റെ വല്ലാത്ത അവസ്ഥകളിൽ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് വാസ്തവത്തിൽ അനുഭവങ്ങളിൽ കൂടെ പറയണമെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയാൻ എളുപ്പമാണ്. ഇതിൻ്റെ അകത്ത് നടിച്ചു വരുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആടിൻ്റെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കൾ കാണും. അവരും ഒരുപക്ഷെ കണ്ണടച്ച് പറയും യേശുവാണ് കർത്താവ്. വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, ജീവിതം കൊണ്ട് പറയുന്നത്. യേശുവാണ് എൻ്റെ കർത്താവ്. കൈക്കൂലി വാങ്ങിക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഇത് വാങ്ങിച്ചാൽ ആരും അറിയത്തില്ല, എങ്കിലും യേശു എൻ്റെ കർത്താവാകിയാൽ ഞാൻ വാങ്ങിക്കത്തില്ല എന്ന് ഹൃദയത്തിൽ യേശു കർത്താവെന്ന് ഏറ്റുപറയുന്നവരുണ്ടെങ്കിൽ, ഒരു വഴക്കുണ്ടാക്കാൻ അവസരം കിട്ടി എങ്കിലും എൻ്റെ ഹൃദയത്തിൽ യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ജീവിതത്തിൽ ഹൃദയത്തിൽ അത് പറയാൻ സാധിക്കുമെങ്കിൽ, തെറ്റ് ചെയ്യുവാൻ അവസരം കിട്ടി ആരും അറിയത്തില്ല, രക്ഷപ്പെടാം. എങ്കിലും യേശുവാണ് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് എന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുവാൻ ആർക്കെങ്കിലും സാധിക്കുന്നെങ്കിൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ അകത്തുണ്ട്. That's right. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നത് പോലെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. എങ്കിലും അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാലും ആ കൂട്ടായ്മയാലും കോർപ്പറേറ്റായി നമ്മൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രാർത്ഥനകൾ, സഭാരാധനകൾ, ഏരിയ പ്രേയറുകൾ, കുടുംബ പ്രാർത്ഥനകൾ വരെ ഒരുമിച്ച് വരുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളായി ഒരു ശരീരത്തിൻ്റെ ഭാഗം എന്നതുപോലെ കൂടി വരുന്ന പ്രാർത്ഥനകളിൽ അകത്തുനിന്നൊഴുകുന്ന ആത്മനദിയെക്കുറിച്ചല്ല പറയുന്നത്. പകരം പറയുകയാണ്, there is a supply of the Holy Ghost. അതുകൊണ്ടാണ് നിങ്ങളുടെ സഭാരാധനകളെ അലക്ഷ്യമായി തള്ളിക്കളയരുത് എന്ന് പറയുവാൻ കാര്യം നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അകത്തുനിന്ന് ആത്മാവിൻ്റെ നദി വരും. എങ്കിലും ഒരുമിച്ച് വരുമ്പോൾ there is a supply of the power of the Holy Ghost. 120 പേർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ അവരുടെ അകത്ത് പരിശുദ്ധാത്മാവില്ലായിരുന്നു. യേശു കർത്താവ് അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ യേശു കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നവരുടെ കണ്ണുകളാൽ കണ്ടു വിശ്വസിച്ചതുകൊണ്ട്, യേശുവിനെ കർത്താവ് എന്ന് വിശ്വസിച്ചതുകൊണ്ട്, അവർ യേശുവിൻ്റെ രക്ഷ പ്രാപിച്ചതുകൊണ്ട് ശിഷ്യന്മാരുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവരുടെ അകത്തുനിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകി വരുമാറ് അവരുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എങ്കിലും പറയുകയാണ്, ആ സാന്നിധ്യത്തെക്കാൾ ഉപരി 120 പേർ ഒരുമിച്ചിരുന്നപ്പോൾ കൊടിയ മുഴക്കത്തോടുകൂടെ വലിയ കൊടിയ കാറ്റെന്നതുപോലെ ആകാശത്തിൽ നിന്നും പിളർന്ന അഗ്നിനാവുകൾ പോലെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് പതിച്ചു. സപ്ലൈ, അകത്തുനിന്ന് ഉയരുന്ന ഒരു ഉയർച്ചയല്ല, മുകളിൽ നിന്ന് വരുന്ന ഒരു സപ്ലൈ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റായി കടന്നു വരുമ്പോൾ, ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പലരുമുണ്ട് ഇതിൻ്റെ അകത്ത്, ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പലരുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ വലിയ പ്രയോജനമില്ലാത്ത പല അവയവങ്ങളുണ്ട്. പ്രയോജനമില്ലെന്ന് പറയുന്നില്ല, ക്രിട്ടിക്കൽ അല്ലാത്ത പല അവയവങ്ങൾ. യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഗോൾ ബ്ലാഡർ എടുത്തു കളഞ്ഞാൽ ഉടനെ ചത്തുപോകത്തൊന്നുമില്ല, നമുക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഗോൾ ബ്ലാഡർ ഇല്ലെങ്കിലും ലിവർ അതിൻ്റെ ഫങ്ഷൻസൊക്കെ ചെയ്തോളും. ഗോൾ ബ്ലാഡർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, വലിയ പ്രശ്നമില്ല. പല ശരീരഭാഗങ്ങൾ എടുത്തു കളഞ്ഞാലും വലിയ പ്രശ്നമില്ല. എങ്കിലും എൻ്റെ ശരീരത്തിൽ മറ്റൊരു ആക്സസറി എനിക്കുണ്ട്. യൂത്ത് മീറ്റിങ്ങിൽ പറഞ്ഞു തന്നെ ആവർത്തിക്കട്ടെ, എനിക്കൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പാൻറ്റ് ബെൽറ്റ് ഇട്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഉപവാസമൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പൻഡിസൈറ്റിസും എൻ്റെ ബയൽ എൻ്റെ 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 ഗോൾ ബ്ലാഡറിനേക്കാൾ അധികം പ്രയോജനം എൻ്റെ ബെൽറ്റും കൊണ്ട്. മനസ്സിലായി കാണും, മനസ്സിലായില്ല? പറഞ്ഞുതരാം. ചിലതൊക്കെ അകത്തുനിന്ന് എടുത്തു കളഞ്ഞാലും അറിയത്തുപോലുമില്ല, പക്ഷേ ബെൽറ്റ് ഇല്ലെങ്കിൽ ഡേഞ്ചറസാണ്. ഇപ്പോഴും മനസ്സിലായില്ല? ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞിട്ട് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഡേഞ്ചറസാണ്. ഇനി മനസ്സിലായില്ലേ? സാരമില്ല, മനസ്സിലാക്കണ്ട. ബെൽറ്റിന് വലിയ സ്ഥാനം എൻ്റെ ജീവിതത്തിൽ. കാര്യം ബെൽറ്റ് ഇല്ലെങ്കിൽ ഡേഞ്ചറസാണ്, പാൻറ്റ് നിൽക്കത്തില്ല. എങ്കിലും ശരീരത്തിൻ്റെ ഭാഗമല്ല ബെൽറ്റ്. നമ്മളിൽ പലരും അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ ഇല്ലാതെ ഒക്കത്തുമില്ല. കർത്താവ് വരുന്ന ബെൽറ്റ് കൊണ്ടുപോകാനല്ല, ശരീരത്തെ കൊണ്ടുപോകാനാണ്. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ശോധനയാണ്, കർത്താവേ, ഞാൻ സഭയ്ക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ വാസ്തവത്തിൽ ശരീരത്തിൻ്റെ ഭാഗമാകുവാൻ കൂട്ടായ്മയുണ്ടോ? വാച്ച് ഇടുന്നവർക്കറിയാം, വാച്ച് ഇസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് യുവർ ബോഡി എന്ന് പറഞ്ഞാൽ, അതില്ലാതെ പോയി കഴിഞ്ഞാൽ ഏതോ ഒരു, ഞാൻ വാച്ച് ഇടാറില്ല ബൈ ദ വേ, വാച്ച് ഇടാതെ പോയി കഴിഞ്ഞാൽ ആൾക്കറിയാം, ഇറ്റ്സ് ഏതോ ഒരു ഇറിറ്റേഷൻ ഫീലിംഗാണ് പലർക്കും. ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യു. ചെരുപ്പില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ്, ശരീരത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ Shall we ask ourselves, നമ്മളെ തന്നെ ശോധന ചെയ്യാം, കർത്താവേ, ഞാനൊരു ഫങ്ഷണലായിട്ടുള്ളത് മാത്രമേ ഉള്ളോ, അതോ വാസ്തവത്തിൽ കൂട്ടായ്മയുണ്ടോ? ഞാൻ ശരീരത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും, സ്തോത്രാഴ്ച ഇടുന്നുണ്ടായിരിക്കും, ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ വന്നിരിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ കൂട്ടായ്മ ആചരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ അധികം പ്രയോജനം എന്നെക്കൊണ്ട് സഭയ്ക്കുണ്ടായിരിക്കും. ചോദ്യം, നീ ശരീരത്തിൻ്റെ ഭാഗമാണോ, അതോ ശരീരത്തിന് പ്രയോജനപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ? കർത്താവ് വരുന്നത് ശരീരത്തിന് പ്രയോജനപ്പെടുന്നവരെ കൊണ്ടുപോകുവാനല്ല, ശരീരത്തെ കൂട്ടിച്ചേർക്കുവാന്. എൻ്റെ മെസ്സേജിന് എങ്ങും എത്തുന്നില്ല. എനിവേ, ഐ പ്രിഫർ ടു ഗോ ആസ് ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയെ, തൻ്റെ കാന്തയെ, തൻ്റെ ശരീരത്തെ ചേർക്കുവാനാണ് വരുന്നത്. അന്നേരം കർത്താവ് ചോദിക്കുന്നത്, നീ സഭയുടെ ഒഫീഷ്യൽ സ്ഥാനത്തുണ്ടായിരുന്നോ? നീ സഭയ്ക്ക് സ്തോത്ര കാഴ്ച കൊടുത്തോ? ദശാംശം കൊടുത്തോ? നിൻ്റെ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? നീ എത്ര രൂപ കൊടുത്തു? നീ എത്ര സമയം കൊടുത്തു? നീ എത്ര ചെലവഴിച്ചു? അതൊക്കെ ആവശ്യമാണ്, അതിൻ്റെയൊക്കെ പ്രതിഫലമുണ്ട്. കർത്താവ് മണവാട്ടി സഭ എടുക്കുവാൻ വരുമ്പോൾ ചോദിക്കുന്നത്, നീ സഭയുടെ ഭാഗമായിരുന്നു. എങ്ങനെയാണ് സഭയുടെ ഭാഗമാകുന്നത്? സ്തോത്രകാഴ്ച പാത്രത്തിലേക്ക് നിന്റെ കരം നീട്ടത് കൊണ്ടല്ല നീ സഭയുടെ ഭാഗമാകുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നിരുന്നത് കൊണ്ടല്ല നീ സഭയുടെ ഭാഗമാകുന്നത്. കൂട്ടായ്മ ആചരിച്ചാൽ മാത്രമേ സഭയുടെ ഭാഗമാകുകയുള്ളൂ. If you have fellowship one with another, നിങ്ങളുടെ ഹൃദയത്തിൽ ആർക്കാണ് സ്ഥാനം? സഭയ്ക്കാണോ സ്ഥാനം? നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തികൾക്കാണോ സ്ഥാനം? അതോ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പണം തരുന്ന നിങ്ങളുടെ ക്ലയൻസിനാണോ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം? അതോ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടക്കുന്ന, കോളേജിൽ കാണുമ്പോൾ സ്നേഹിതരായി അടുത്തുകൂടുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എനിക്ക് എൻ്റർടൈൻമെൻറ്റ്, അവരാണ് എനിക്ക് സന്തോഷം, അവരുടെ കൂടെ നടക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു രസം. ആലയത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുന്നവരൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് വെച്ച് പോകാം, മെസ്സേജ് കേൾക്കാം, പാട്ടും കേട്ട് വെച്ച് പോകാം, അവിടെ ഇരിക്കാം, ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരിക്കാം. എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ കണക്ഷൻ മറ്റ് പലരുമായിട്ടാണ് എന്നാണെങ്കിൽ പറയട്ടെ, രണ്ടാം വരവിൽ, മടങ്ങി വരവിൽ കർത്താവ് സഭയെ കൊണ്ടുപോകുമ്പോൾ ചെരുപ്പും ബെൽറ്റും എല്ലാം അവിടെ കിടക്കും. ശരീരം മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ആ ശരീരത്തിൽ മാത്രമേ ജീവൻ വ്യാപരിക്കുകയുള്ളൂ. ആ ശരീരത്തിൽ മാത്രമേ രക്തത്തിൻ്റെ ഓട്ടം ഉണ്ടാകുകയുള്ളൂ. ആ ശരീരത്തിൽ മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ടാകുകയുള്ളൂ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാലും നിങ്ങൾ എനിക്ക് ഹൃദയത്തിൽ സ്ഥാനം തന്നിരിക്കുകയാൽ, ഞാൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്ഥാനം തന്നിരിക്കുകയാൽ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി നമ്മൾ മാറിയിരിക്കുകയാൽ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് എനിക്ക് സ്ഥാനം തന്നിരിക്കുകയാൽ, നിങ്ങളുടെ വികാരങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എനിക്ക് സ്ഥാനം തന്നിരിക്കുകയാൽ, നമ്മൾ കൂടി വരുമ്പോൾ there is a supply of the power of the Holy Ghost, supply of the Spirit of Jesus. പിന്നെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന നുറുക്കുകളും തിന്നു ജീവിക്കുന്ന നായ്ക്കുട്ടികളുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ ആരും വരല്. ഞാനും ആലയത്തിൽ പോയിരിക്കാറുണ്ട്. അവിടെ ശരീരത്തിന് നൽകുന്ന ആഹാരത്തിൻ്റെ നുറുക്കുകൾ നിലത്ത് വീഴുമ്പോൾ എനിക്കും കിട്ടിയൊരു രോഗസൗഖ്യം, എനിക്കും കിട്ടിയൊരു ഭയങ്കര പ്രൊമോഷൻ, എനിക്കും കിട്ടി സാമ്പത്തിക നന്മകൾ, എനിക്കും കിട്ടി ഏതാണ്ടൊക്കെ നന്മകൾ. നോ, ഇന്ന് നായ്ക്കുട്ടികളായി നമ്മൾക്കിവിടെ ആരെയും വേണ്ട. ശരീരത്തിൻ്റെ ഭാഗമായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുവാൻ സാധിക്കും? കൂട്ടായ്മ ആചരിക്കുമ്പോൾ തമ്മിലുള്ള സ്നേഹവും ഐക്യതയും. നിങ്ങൾ കാണുന്നവരെ സ്നേഹിക്കാതെ, കാണുന്നവരെ സ്നേഹിക്കുവാൻ കഴിയാതെ, ഐക്യതയും സ്നേഹബന്ധവും പുലർത്തുവാൻ കഴിയാതെ, തമ്മിൽ ഭിന്നതയും ദേഷ്യവും അകൽച്ചയുമുള്ളവരാണെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും നോ, യു ആർ നോവെയർ ദേർ, നിങ്ങൾ അവിടെയല്ല. കുറച്ചും കൂടെ മുൻപോട്ട് പോകട്ടെ, അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ പറയുകയാണ്, സപ്ലൈ ഓഫ് ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സപ്ലൈ. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് സപ്ലൈ ഉണ്ട്. അഥവാ നമുക്ക് 100 kVയുടെ പവർ കണക്ഷൻ. ആ 100 kVയുടെ പവർ കണക്ഷൻ പെട്ടെന്ന് ലൈൻ കട്ടായാൽ ഇതിൻ്റെ അകത്ത് UPS ഉണ്ട്. UPS ഉള്ളപ്പോൾ ബെയർ മിനിമം AC വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ലൈറ്റും വർക്ക് ചെയ്യത്തില്ല, ഫാൻ വർക്ക് ചെയ്യത്തില്ല, സ്റ്റേജിൽ ആവശ്യമുള്ള ലൈറ്റ് കാണും. പിന്നെ ഇവിടെ പറയുന്നത് മുൻപിലത്തെ 5-6 പേർക്കേ കേൾക്കാൻ പറ്റത്തുള്ളൂ. പുറകെ വരെ കേൾക്കണമെങ്കിൽ സൗണ്ട് സിസ്റ്റം വേണം, സൗണ്ട് സിസ്റ്റം കാണും. ബെയർ മിനിമം, ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ UPS വർക്ക് ചെയ്യത്തുള്ളൂ. സപ്ലൈ ഇല്ലയോ? ഉണ്ട്, പക്ഷേ UPSൻ്റെ. അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ. ഓൾ റൈറ്റ്, ഒരു ഫേസ് പോയി, അല്ലെങ്കിൽ ഒരു ഫേസേ ഉള്ളൂ. നമ്മൾക്ക് പറയാം, ഒരു കാര്യം ചെയ്യുക, ലോഡും ബാലൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അത്യാവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ചെയ്താൽ മതി. കാര്യം പവർ സപ്ലൈ ഇച്ചിരി ലോയാണ്. ഇല്ലെങ്കിൽ 10 kV ഉള്ളൂ. ഇത്രയും വലിയ കോംപ്ലക്സ് റൺ ചെയ്യുവാൻ നമുക്ക് ആക്ച്വലി 100 kV പോരാ. അതുകൊണ്ട് ഇംഗ്ലീഷ് സർവീസുകാർ അടുത്ത എനിക്ക് വന്നത് 500 kVയുടെ ജനറേറ്റർ റൺ ചെയ്തിട്ട് അവരുടെ AC മൊത്തം നടക്കുന്നത്. പവർ ഇച്ചിരി കുറവ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പലരുടെയും ജീവിതത്തിൽ പവർ കുറവാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണ്. ഇവിടെ പറയുക, നിങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ആ കാഴ്ചപ്പാടോടുകൂടെ, ദർശനത്തോടുകൂടെ കൂട്ടായ്മ ആചരിക്കുന്നവരായി, ശരീരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രാർത്ഥനയ്ക്കകത്ത് പവർ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ആത്മാവിൻ്റെ സപ്ലൈ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. ആ കാഴ്ചപ്പാടില്ലാതെ വന്നിരുന്നാൽ, ആ കാഴ്ചപ്പാടില്ലെങ്കിൽ, ആ തിരിച്ചറിവില്ലെങ്കിൽ, അവർ ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. കേട്ടില്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല, അറിയത്തില്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. ഞാൻ പറയട്ടെ, കേൾക്കുവാൻ കേൾക്കുന്നവർ വിശ്വസിക്കുവാൻ പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുമ്പോൾ ആ മനോഭാവത്തോടെ വന്നിരിക്കണം. കർത്താവേ, ഞാൻ കൂട്ടായ്മ ആചരിക്കുന്ന വ്യക്തിയായി, ശരീരത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഒരു സപ്ലൈ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സപ്ലൈ എൻ്റെ അകത്തേക്ക് വന്ന് ആ ആത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സകലതും സാധിച്ചിരിക്കും. വായിക്കാം, അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. ഇന്ന് അതും കൂടെ വായിച്ചിട്ട് നിർത്താൻ ആഗ്രഹിക്കുക. ഏത് വാക്യമാണ് വായിക്കേണ്ടത്? 2-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ജസ്റ്റ് വായിച്ചങ്ങ് വിടാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ ജസ്റ്റ് വായിച്ചങ്ങ് വിട്ടാട്ടെ. ഇച്ഛിക്കുന്നത് എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. മതി, അത് മതി. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ വായിച്ചു പോകാം. നോട്ട് ഇൻ യുവർ ഓൺ സ്ട്രെങ്ത്. അഗൈൻ പറയുക, നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ പ്രവൃത്തിയും നല്ലത് എങ്കിലും അതുകൊണ്ട് സാധിക്കുകയില്ല. ഫോർ ഇറ്റ് ഈസ് ഗാഡ് ഹു ഈസ് ഓൾ ദ വൈൽ എഫക്ച്വലി അറ്റ് വർക്ക് ഇൻ യു. നിങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കേണ്ടത് ദൈവമാണ്. എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യുമ്പോൾ എന്നിൽ ദൈവം പലപ്പോഴും പ്രവർത്തിക്കാൻ ഞാൻ സ്ഥാനം കൊടുക്കാറില്ല. ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും റെപ്രസെൻ്റ് ചെയ്ത് പറയുക. കാര്യം എനിക്ക് കൂട്ടായ്മയ്ക്ക് സ്ഥാനമില്ല, എനിക്ക് കൂട്ടായ്മയ്ക്ക് ഞാൻ അതിന് വേണ്ടിയ കാഴ്ചപ്പാടോടെ, ദർശനത്തോടുകൂടെ, അതിന് വേണ്ടിയ ബിലീഫ്, വിശ്വാസത്തോടെ ഞാൻ അതിനെ വീക്ഷിക്കുന്നില്ല. പോയിരിക്കണം, ഇല്ലെങ്കിൽ ചോദിക്കുക, എന്താ വരാൻ ഞാൻ ചോദിക്കുക, അതുകൊണ്ട് പോയിരിക്കുക. തമ്മിലൊരു ഷേക്കാൻ്റെയൊക്കെ കൊടുത്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും. അല്ലാതെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആത്മശക്തിയുടെ ആഴം മനസ്സിലാക്കാതെ കൂട്ടായ്മയ്ക്ക് മുൻസ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് ഗാഡ് ഈസ് നോട്ട് ഏബിൾ ടു ബി ഓൾ ദ വൈൽ എഫക്ച്വലി അറ്റ് വർക്ക് ഇൻ യു. പൂർണ്ണസമയം ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവം പൂർണ്ണമായി നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചാൽ എന്ത് സംഭവിക്കും? എനർജൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് ഇൻ യു ദ പവർ ആൻഡ് ഡിസയർ. നിങ്ങളുടെ അകത്ത് ദൈവം എന്തിനു വേണ്ടിയുള്ള എനർജി, എന്തിനു വേണ്ടിയുള്ള പവർ, എന്തിനു വേണ്ടിയുള്ള ഡിസയർ? ടു വിൽ ആൻഡ് ടു വർക്ക് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിലൈറ്റ്. ഓ മൈ ഗുഡ്നസ്, എൻ്റെ മുൻപിൽ ക്ലോക്ക് ഇങ്ങനെ ഓടുന്നത് കൊണ്ട് ഇതും കൂടെ പറഞ്ഞ് ചങ്ങ് ഇരിക്കാൻ ആഗ്രഹിക്കുക. To do his delight, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ. യേശുവേ, അങ്ങേക്ക് പ്രസാദമുള്ളത് മാത്രം ഞാൻ ചെയ്യുവാൻ, എങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്, ആ കരം ഉയർത്തിയോടാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എഫക്റ്റ് ഇൻ യുവർ ലൈഫ്. രണ്ട്, ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ. ദൈവത്തിന് തൃപ്തിയാകുവോളം, എനിക്ക് തൃപ്തിയാകുവോളമല്ല, ദൈവത്തിന് തൃപ്തിയാകുവോളം എൻ്റെ ജീവിതം അങ്ങനെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. യുവർ റെസ്പോൺസ്, കരം ഉയർത്തി കാണിക്കട്ടെ. യെസ്, എൻ്റെ കരം ഞാൻ ഉയർത്തി. ദൈവത്തിന് തൃപ്തിയാകുവോളം എൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ പ്രസാദമാകുവോളം എൻ്റെ ജീവിതം അങ്ങനെ പ്ലഷർ, പ്രസാദം, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിലൈറ്റ്. ഇത് മൂന്നും ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ തൃപ്തി, ദൈവത്തിൻ്റെ സന്തോഷം വരുമാറ് ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ. ദൈവം എന്നിൽ പ്രസാദിക്കുവാൻ, ദൈവം എന്നിൽ തൃപ്തപ്പെടുവാൻ, ദൈവം എന്നിൽ സന്തോഷിക്കുവാൻ, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുവാൻ. സോ ദാറ്റ് ഐ ക്യാൻ വർക്ക്. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് പ്രവർത്തിക്കുവാൻ. നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. പ്രവർത്തി കഴിയുമ്പോൾ അറിയാം, അയ്യോ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞു. പ്രവർത്തി കഴിയുമ്പോൾ പറയും, എന്നാലും കുറച്ചും കൂടെ മെച്ചമായിട്ട് എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് തൃപ്തിയാകുവോളം, ദൈവത്തിൻ്റെ പ്രസാദം നേടുവോളം പ്രവർത്തിക്കണമെങ്കിൽ പറയുക, ഗാഡ് ഷുഡ് എഫക്ച്വലി വർക്ക് ഇൻ യു ഥറവ്ലി ത്രൂ ഔട്ട്. നിരന്തരം ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കണം. അത് ദൈവം ആഗ്രഹിക്കുക, ദൈവമാണത് ചെയ്യുന്നത്. രണ്ട്, അത് പ്രവർത്തിക്കുവാൻ മാത്രമല്ല, ടു വിൽ, അങ്ങനെ നിങ്ങൾ ഇച്ഛിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുവാൻ. പലപ്പോഴും എൻ്റെ ഇച്ഛകൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി പോകുമ്പോൾ ദൈവം പറയുക, ഞാൻ നിന്നിൽ പ്രവർത്തിച്ചാൽ നിൻ്റെ ഇഷ്ടവും നിൻ്റെ ഹിതവും എല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. ഓൾ യുവർ ഡിസയേഴ്സ്, ഓൾ യുവർ വിൽ. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ, നിങ്ങളുടെ പ്രാകൃത മനുഷ്യനെന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിച്ച്. നിങ്ങളോർക്കും, എൻ്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമാണോ എന്ന് നിങ്ങൾ സംശയിച്ചാലും ദൈവം പറയും, നോ, ഐ ആം ക്രിയേറ്റിംഗ് ദാറ്റ് വിൽ, ഐ ആം ക്രിയേറ്റിംഗ് ദാറ്റ് ഡിസയർ. ഞാനാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ആഗ്രഹം, ആ തീരുമാനം കൊണ്ടിടുന്നത്. ബോത്ത് ടു വിൽ ആൻഡ് ടു വർക്ക്. എൻ്റെ ഇഷ്ടവും എൻ്റെ തീരുമാനവും എൻ്റെ തെരഞ്ഞെടുപ്പും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും, രണ്ട്, എൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ തൃപ്തി, ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ പ്രസാദമുള്ളതായി മാറുവാൻ, അതിനുവേണ്ടി എനർജൈസിങ് യു. ഓ, എനിക്ക് ഇഷ്ടമുണ്ട്, I don't have the physical energy. I don't have the emotional energy. Motivation illa. Enikadun avishyamulla. Aarogyam illa. Enikadun avishyamulla. Unmesham illa. Parayya Devama adu ningalil srishtikkunnathu. Devamanu ningalil aa thalparyam, Devamanu ningalil aa pravarthi srishtichedukkunnathu. Energizing and creating in you the power and desire. Ningalde agathe aa agraham, aa theermanam, aa aarogyam Devam srishtichedukkum. Oh, this is a missing link. Step by step, a missing link. For all the while, God is effectually at work in you. Devam ningal nirandaram pravartichukondirikkuka. Ningalde hidam, ningalde ishtam, ningalde theranjeduppu, ningalde theermanam, ningalde pravarthi adu cheyedukkuvan avashyamamulla aarogyam, adu cheyedukkuvan avashyamamulla unmesham, adu ningalde manasilum sharirathalum nan create cheyidondirikkuka. പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് മുൻപേ എവിടെ ഒരു പാലം പൊളിഞ്ഞു കിടക്കുകയാണ്. ആ പാലം എവിടെ പൊളിഞ്ഞു കിടക്കുന്നതെന്ന് അറിയാമോ? ആ പ്രവൃത്തി നിങ്ങളിൽ നിരന്തരം ഉണ്ടാകാതെ ശരീരത്തിൽ നിന്നും നിങ്ങളെ അങ്ങ് വേർപെടുത്തി, ആ പ്ലാറ്റ്ഫോമിൽ എത്തുവാൻ കഴിയാതെ നിങ്ങളെ അങ്ങ് വേർപെടുത്തി. കൂട്ടായ്മയില്ല, ശരീരത്തിൻ്റെ അവയവങ്ങളല്ല. ഓ മൈ ഗുഡ്നസ്, കൂട്ടായ്മയില്ല, നന്മയില്ല എന്നൊക്കെ പറഞ്ഞാൽ സാരമില്ല. ചോദ്യം, മടങ്ങി വരവിൽ എടുക്കപ്പെടുമോ? ശരീരത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ വാട്ട് എ റിസ്ക്. അതുകൊണ്ട് do all things, 14th വാക്യം, do all things without grumbling and fault finding and complaining and questioning and doubting. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെയ്യുന്നത് പിറുപിറുക്കാതെ. ആ സഹോദരി നിന്നെക്കുറിച്ച് ചീത്തയൊക്കെ പറഞ്ഞു, നീ ജസ്റ്റ് ഷട്ട് അപ്പ്, സാരമില്ല, ഞാൻ പിറുപിറുത്താൽ കൂട്ടായ്മയുടെ ബന്ധം വിട്ടുപോകും, ശരീരത്തിൽ ഞാൻ മാറും, ഞാൻ തെറ്റ് കണ്ടുപിടിക്കാൻ ആരംഭിച്ചാൽ. തെറ്റില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ വന്ന് കാണണം. കാര്യം നിങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. തെറ്റില്ലാത്ത ആരുമില്ല. ബട്ട് ഡോണ്ട് ഇൻഡൾജ് ഇൻ ഫോൾട്ട് ഫൈൻഡിങ്. മറ്റുള്ളവൻ്റെ തെറ്റ് കണ്ടാൽ സാരമില്ല, അവൻ്റെ തെറ്റുണ്ടെങ്കിലും അവിടെ ഇരുന്നോട്ടെ. കാര്യം തെറ്റുണ്ടെങ്കിലും എനിക്ക് പ്രധാനപ്പെട്ടത് ശരീരത്തിൻ്റെ ഭാഗമായി തുടരണം. അവൻ്റെ തെറ്റ് കണ്ട് ഞാൻ ശരീരത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോകും പലപ്പോഴും. യാ, ദാറ്റ്സ് എ റിയാലിറ്റി. അയാൾ ആ പെന്തിക്കോസാരനെ കണ്ടില്ലയോ? അവൻ്റെ ജീവിതം കണ്ടില്ലയോ? അതുകൊണ്ട് ഈ ദൈവത്തെ ഞാൻ സേവിക്കത്തില്ല, അതുകൊണ്ട് ഇവൻ്റെ വഴിയിൽ ഞാൻ വരത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, അവൻ്റെ തെറ്റൊക്കെ കണ്ടിട്ട് അവൻ സേവിക്കുന്ന ദൈവത്തെ നീ സേവിക്കത്തില്ലെന്ന് പറഞ്ഞില്ലയോ? അവൻ്റെ തെറ്റ് കണ്ടിട്ട് അവൻ കുടിക്കുന്ന കഞ്ഞി ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാട്ട്, അവൻ കഴിക്കുന്ന ചോറ് ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞാട്ട്, അവൻ യാത്ര ചെയ്യുന്ന, അവൻ ജീവിക്കുന്ന സിറ്റിയിൽ ഞാൻ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാട്ട്, അത് പറ്റത്തില്ല. അവൻ താമസിക്കുന്ന പട്ടണത്തിൽ തന്നെ ഞാൻ താമസിക്കും. അവൻ നല്ല കാർ ഓടിച്ചാൽ ഞാനും നല്ല കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ വേറെ വിഷയം. അവൻ സേവിക്കുന്ന ദൈവത്തെ മാത്രം ഞാൻ സേവിക്കത്തില്ല. വൈ? ഫോൾട്ട് ഫൈൻഡിങ്. തെറ്റ് കണ്ടുപിടിച്ച് പിറുപിറുത്ത് കംപ്ലെയിൻ ചെയ്ത് എന്തോ ചെയ്യുന്നത്? കട്ടിങ് ഓഫ്, എന്നെ തന്നെ അങ്ങ് വേർപിരിക്കുക, കൂട്ടായ്മയിൽ നിന്നും പെതിയെ പെതിയെ വേർപിരിക്കുക. ഫോൾട്ട് ഫൈൻഡിങ്, കംപ്ലെയിനിങ്, ഗ്രംബ്ലിങ്, ഡൗട്ടിങ്, സംശയവും ആയിരിക്കും. വാട്ട്സ് യുവർ പ്രോബ്ലം? നിൻ്റെ പ്രശ്നം എന്തുവാ? നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ പണം സൂക്ഷിച്ചാൽ പോരാ? നീ മറ്റുള്ളവൻ്റെ തെറ്റ് കണ്ടുപിടിച്ച് ശരീരത്തിൽ നിന്നും വേർപെടുത്താതെ സ്റ്റിക്ക് ഓൺ ടു ദ ബോഡി, ശരീരത്തോട് ചേർന്നിരിക്കുക, കൂട്ടായ്മ ആചരിക്കുക, ആരും വഞ്ചിക്കപ്പെടരുത്. അങ്ങനെ ശരീരത്തോട് ചേർന്നിരുന്നാൽ ദൈവം നിങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കും. പറയുകയാണ്, ഫോർ ഗോഡ് ഇറ്റ് ഇസ് ഗോഡ് ഹു ഇസ് ഓൾ ദ വൈൽ എഫക്ച്വലി അറ്റ് വർക്ക് ഇൻ യു. നിങ്ങളിൽ നിരന്തരം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എനർജൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് ഇൻ യു ദ പവർ ആൻഡ് ദ ഡിസയർ. നിങ്ങളുടെ അകത്ത് ആ ശക്തിയും ആ താല്പര്യവും തരിക. ബോത്ത് ടു ഡു, ബോത്ത് ടു വിൽ ആൻഡ് ടു ഡു വർക്ക്. നിങ്ങൾ പ്രവർത്തിക്കുവാനും തീരുമാനിക്കുവാനും അവൻ്റെ സന്തോഷം, അവൻ്റെ തൃപ്തി, അവൻ്റെ ഹിതം, അവൻ്റെ പ്രസാദം നേടുന്നത് പോലെ നിങ്ങൾ തീരുമാനിക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ, പ്രവർത്തിക്കുവാൻ അവൻ നിങ്ങളിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബലം തരികയാണ്. ഒറ്റ കാര്യം മാത്രം, സോ ഡു ഓൾ തിങ്സ് വിതൗട്ട് ഗ്രംബ്ലിംഗ്, മർമറിങ്, വിതൗട്ട് കംപ്ലെയിനിങ്, ഫോൾട്ട് ഫൈൻഡിങ്, ക്വസ്റ്റനിങ്, ഡൗട്ടിങ്. മറ്റൊരു ഭാഷയിൽ, ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു നിമിത്തം നീ നിന്നെ തന്നെ വേർപിരിക്കരുത്. 21st വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 21st വാക്യം. ആ ഒറ്റ വാക്യം മാത്രം ഒരു ഫുൾ മണിക്കൂർ എടുത്താൽ തീരാത്ത പോലെ ഉണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ ത്രൂ ദാറ്റ്. 3-ാം അധ്യായം 21st വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യു സീ, നമ്മുടെ ശരീരത്തെ, മരിച്ച ശരീരത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ രൂപാന്തരപ്പെടുത്തി തൻ്റെ മഹത്വമുള്ള ശരീരത്തിനൊത്തവണ്ണമാക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ദ പ്രൈമറി തിങ്. എങ്കിൽ ഇവിടെ പറയുക, മരിച്ചതിന് ശേഷം മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇന്നും ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. രോഗസൗഖ്യമായി മാത്രമല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഓർഗൻസ്, എൻ്റെ ബ്രെയിൻ, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം മാത്രമല്ല, എൻ്റെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, who will transform and fashion anew the body of our humiliation to conform and to be like the body of his glory and majesty by exerting that power which enables him even to subject everything to himself. Parayya, യേശുവിൻ്റെ മുൻപിൽ നിൽക്കുന്ന സകല ശക്തിയെയും സകല എതിർപ്പുകളെയും തടസ്സങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ യേശുവിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. എൻ്റെ മസിലുകളിൽ ഉള്ള ശക്തിയെ ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ, എക്സേർട്ട് ചെയ്യണമെങ്കിൽ, വ്യാപരിപ്പിക്കണമെങ്കിൽ എൻ്റെ മസിൽ ചലിപ്പിക്കുവാൻ ഞാൻ പഠിക്കണം. എൻ്റെ ഹോക്കൽ കോഡ്സിൽ എൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ മസിൽസ് ചലിപ്പിക്കുവാൻ അഭ്യസിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ശബ്ദം പുറത്തു വരികയുള്ളൂ. ഇവിടെ പറയുക, നിങ്ങളുടെ ശബ്ദം ചലിപ്പിച്ചോ, നിങ്ങളുടെ കരങ്ങൾ ചലിപ്പിച്ചോ, നിങ്ങളുടെ ശരീരം ചലിപ്പിച്ചോ എക്സേർട്ട് ചെയ്യാൻ കഴിയാത്ത മറ്റൊരു ആത്മശക്തിയുണ്ട്. ആ ആത്മശക്തി യേശു എക്സേർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ എക്സേർട്ട് ചെയ്താൽ, ആ ശക്തി നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ, ആ വ്യാപാര ശക്തി നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, മറക്കരുത്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ഒറ്റ ശക്തിയും പിന്നെ നിൽക്കാത്തതുപോലെ അതിനെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും. നമ്മളൊക്കെ ആത്മീയ ശൈശവത്തിലായിരുന്നു, ശൈശവത്വത്തിലായിരുന്നു. ആ ശക്തി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നില്ല. നമ്മളാരും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്ന് തിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുക, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എൻ്റെ കരങ്ങൾ ചലിപ്പിച്ച് എങ്ങനെ കാര്യങ്ങൾ ചലിപ്പിക്കണം എന്നെനിക്കറിയാം. കാര്യം ഞാൻ അത് അഭ്യസിച്ചു കഴിഞ്ഞു. എൻ്റെ വോക്കൽ കോർഡ്സിൽ കൂടെ എങ്ങനെ ശബ്ദവും വാക്കുകളും ഭാഷയും പുറപ്പെടുവിക്കണം എന്നെനിക്കറിയാം. കാര്യം അത് ഞാൻ അഭ്യസിച്ചു കഴിഞ്ഞു. എങ്കിലും ആത്മാവിൽ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ എനിക്ക് വിരോധമായി ഉയരുന്ന സകല ശക്തി കീഴ്പ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഹിതം അതിന്റെ പൂർണ്ണതയിൽ കൊണ്ടുവരുവാൻ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അതിന്റെ പ്രയോജനപ്പെടുത്തുവാൻ, അതിന്റെ വ്യാപാര ശക്തിയും എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ രഹസ്യം, അതിന്റെ പൂർണ്ണത ഞങ്ങൾ മനസ്സിലാക്കുവാൻ, ശരീരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാറുവാൻ, കർത്താവേ അതിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ, ക്രിസ്തേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മാറുവാൻ, കർത്താവേ ഞങ്ങളുടെ ആത്മകണ്ണുകളെ തുറക്കണമേ, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആത്മശക്തി കൈകാര്യം ചെയ്യുവാൻ ആവശ്യമുള്ള ദൈവകൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആവശ്യമുള്ള ഗ്രേസ്, കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.